ഞങ്ങൾ ജംഗ്ഷനിൽ ഇരിക്കുമായിരുന്നു. ഞങ്ങൾ ജംഗ്ഷനിൽ ഇരിക്കണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കുറച്ച് പേരൊക്കെ ഇരിക്കാറുണ്ട്. ഒരു 10-10.5 വരെയൊക്കെ വർത്തമാനം പറഞ്ഞിരിക്കും. ഞങ്ങൾ നാട്ടിലുള്ള അത്യാവശ്യം ആളുകാർ എന്തെങ്കിലുമൊക്കെ സഹായ സംഘങ്ങളൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണതാണ്. പെട്രോൾ കയറുന്ന വന്നവരും അല്ലാതെ പല രീതിയിൽ രാത്രി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാലൊക്കെ നമ്മൾ സഹായിക്കണതാണ്. ഞങ്ങൾ അവിടെ ക്രിക്കറ്റ് കളി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആദ്യം ഒരു ഹെൽമെറ്റിന് വന്ന് ഒരാൾ ഞങ്ങൾ കുറച്ചു നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് വാച്ച് ചെയ്ത് അത് കഴിഞ്ഞ് കഴിഞ്ഞുകൊണ്ട് അതിൻ്റെ പുറകെ തന്നെ അവർ കാറ് പറഞ്ഞ് കയറ്റിയിട്ടുണ്ടായി. ഒരു 5-8 പേരോളം ഉണ്ടെന്ന് തോന്നുന്നു. അവർ വന്നിട്ട് ഞങ്ങളെ നല്ല രീതിയിൽ ആക്രമിക്കാറുണ്ട്. ആക്രമിച്ച് ഞങ്ങൾ അത്യാവശ്യം എനിക്ക് 3 കുത്ത് കിട്ടി പുറത്ത്. അപ്പോൾ ഇത് ഇതേക്കുള്ളതാണ് ഞങ്ങൾ. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് സുലൈമാൻ എന്താണെന്ന് അറിയില്ലായിരുന്നു. സുലൈമാൻ കുറച്ച് മാറി അപ്പുറം വേറെ 2-3 പേരായിട്ട് വർത്തമാനം പറഞ്ഞു നിൽക്കായിരുന്നു. ഇത് വെയിറ്റ് ഷെഡിൽ ഇരുന്ന് ഞങ്ങളെയാണ് ആദ്യം ഇവർ ആക്രമിച്ചത്. അപ്പോൾ സുലൈമാൻ എന്താ പ്രശ്നം എന്ന് പറയുക ചോദിക്കാൻ ഇവരുടെ അടുത്ത് ചെന്നിപ്പോൾ ഇവർ നല്ല രീതിയിൽ അവരെ ക്രൂരമായിട്ട് ആക്രമിക്കുകയായിരുന്നു. ആക്രമിക്കുന്നു പറഞ്ഞപ്പോൾ അവൻ്റെ തലയിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഇഞ്ചുറി ഉണ്ട്. ചിറ്റിക ദണ്ട് വടിവാളി ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായി. നല്ല രീതിയിൽ ഇഞ്ചുറി ഉണ്ട്. ഈ സൈഡൊക്കെ തകർന്നിരിക്കുകയാണ്. നല്ല രീതിയിൽ അവന് പരിക്ക് പറ്റിയിട്ടുണ്ട്. അവനിപ്പോൾ വെന്റിലേറ്ററിലാണ്. അപ്പോൾ ഇവർ ഇത് ചെയ്തത് ആരായാലും ഇവർക്കെതിരെ ശക്തമായ നടപടി എടുക്കണം. ഇല്ലെങ്കിൽ നല്ലൊരു രീതിയിലുള്ള സമരമൂഹ മാർഗങ്ങളായിട്ട് പോകേണ്ടി വരും. ഈ നാട്ടിൽ ഈ മാതിരിയുള്ള അക്രമങ്ങൾ നടത്തുന്ന ആളുകളെന്നും നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് അവരെ നല്ല രീതിയിൽ ശിക്ഷിക്കണമെന്നാണ് എനിക്ക് ഇപ്പോൾ ഈ അവസരത്തിൽ പറയാനുള്ളത്. ഞാൻ കണ്ടപ്പോൾ തന്നെ പറഞ്ഞു.